നമസ്കാരം, ബോയിങ് ബോയിങ്ങിലേക്ക് സ്വാഗതം. എന്റെ ഒപ്പം സിഗേഷ്. ഹായ്. അപ്പൊ ഇന്ന് നമ്മള് പതിവ് പോലെ ഈ ഒരു ഇതില് ഒരുപാട് സിനിമയെ കുറിച്ചുള്ള വിശേഷങ്ങളുണ്ട്. ഇതില് സിഗേഷിന് കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട്. അപ്പോ ഇങ്ങനെ നമ്മൾ നറുക്കെടുക്കുന്നു, എടുത്ത് അതിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു, അതിനുശേഷം ഇതെടുത്ത് ഇതിനത്തേക്ക് വെക്കുന്നു. അപ്പോ ആദ്യം നറുക്ക് സിഗേഷ്, ധൈര്യമായിട്ട് ഏത് വേണേലും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വായിക്കണം. പപ്പയുടെ സ്വന്തം അപ്പൂസ്. പപ്പയുടെ സ്വന്തം അപ്പൂസ്. പപ്പയുടെ സ്വന്തം അപ്പൂസ് ഒരു എന്താ പറയാ, മലയാളത്തിലെ ഈ ഏറ്റവും പ്രഗത്ഭമായ ഒരു ചിത്രമാണ്. അതായത് ആ സമയത്ത് 92 ഏറ്റവും വലിയ ഹിറ്റായ ഒരു ചിത്രമാണ്. ഫാസിൽ എന്ന സംവിധായകന്റെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ്. സിഗേഷ് കണ്ട ഓർമ്മയുണ്ടോ? കണ്ട, നിരവധി തവണ കണ്ടിട്ടുണ്ട്. ടി വി വരുമ്പോഴൊക്കെ ഇരുന്ന് കാണുന്നത്, കാരണം അതിലെ പാട്ട് എല്ലാവർക്കും ഏത് സമയത്ത് കേട്ടാലും ഇഷ്ടപ്പെടുന്ന പാട്ടുകളായിരുന്നു. നമ്മളെ നാട്ടിലൊക്കെ ഈ സ്ഥിരമായിട്ട് ഈ കല്യാണത്തിനൊക്കെ പാട്ട് വെക്കുന്ന ഒരു സമ്പ്രദായം മറ്റേ ഉച്ചഭാഷണ, അതിലൊക്കെ ഏറ്റവും കൂടുതൽ ഓടുന്ന പാട്ടുകളായിരുന്നു ഈ ഓലത്തുമ്പത്തിരുന്ന്, പിന്നെ പിന്നെ കാക്കാപൂച്ച. അപ്പൊ അങ്ങനെയുള്ള വളരെ മനോഹരമായ പാട്ടുകളൊക്കെ അടങ്ങിയ ഒരു ചിത്രമായിരുന്നു. അത് മാത്രമല്ല, ഇതിന്റെ സിനിമ എന്ന് പറയുമ്പോ നമ്മള് ഒരു 80s ഒരു മധ്യത്തിലൊക്കെ മമ്മൂട്ടി കുട്ടി പെട്ടി അങ്ങനെ സമവാക്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ മമ്മൂട്ടി ന്യൂഡൽഹിയൊക്കെ വന്ന് വേറൊരു തലത്തിലേക്ക് മാറി. അതിനുശേഷം പിന്നെയും ഈ ഫാസിൽ ഇത് വേറൊരു സ്റ്റൈലിൽ ഇത് ക്രിയേറ്റ് ചെയ്യുകയും മമ്മൂട്ടിയുണ്ട്, ഒരു കുട്ടിയുണ്ട്, ഒരു പെട്ടിയുണ്ട്, പുള്ളിയുടെ ലുക്കും, അതെ മമ്മൂട്ടിയുടെ ലുക്കും, ഒരു കോട്ടൊക്കെ ഇട്ട് നടക്കുന്ന മമ്മൂട്ടി. അപ്പം ആ ഒരു സമ്പ്രദായത്തെ വളരെ രസകരമായി, അല്ലെങ്കിൽ ഒരു വിജയ ഫോർമുലയാക്കി മാറ്റിയൊരു ചിത്രമായിരുന്നു പപ്പയുടെ സ്വന്തം അപ്പൂസ്. അതായത് ഇതില് ഈ ബാലു എന്ന് പറയുന്ന ക്യാരക്ടറായാണ് മമ്മൂട്ടി വരുന്നത്. മമ്മൂട്ടിയുടെ മകനായി ബാലനടനുള്ള പുരസ്കാരം ബാദുഷയ്ക്കായിരുന്നു. ബാദുഷയാണ് ഇപ്പൊ പിന്നീട് സിനിമയിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തത്. ടാക്സി എന്ന് പറഞ്ഞൊരു സിനിമയിൽ അദ്ദേഹം വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതില് മമ്മൂട്ടി തന്റെ ഭാര്യ ബാമ, അകാലത്തിൽ മരണപ്പെട്ട ആളാണ് ബാമ. അപ്പൊ മകനാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ സ്നേഹമാണ്, പക്ഷെ അത് വേണ്ടത്ര പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ ഈ കുട്ടിയെ നോക്കാൻ വേണ്ടി മീനാക്ഷി എന്നൊരു ക്യാരക്ടർ വരുന്നു. അങ്ങനെ ഈ കുട്ടിയുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നു. പക്ഷേ ഈ സമയത്ത് ഈ മീനാക്ഷിയുടെ ബ്രദറായി വരുന്ന രവീന്ദ്രന്റെ കഥാപാത്രം തന്റെ സഹോദരിയെ പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ വീണ്ടും അവരെ ഈ അവരെ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ വേണ്ടി മമ്മൂട്ടി പോകുന്നു. അതിന്റെ ഇടയ്ക്ക് കുട്ടിക്ക് ആ ഒരു സംഘർഷത്തിൽ തലക്ക് പരിക്ക്. കുട്ടി മമ്മൂട്ടി ഇടക്ക് നോക്കുമ്പോൾ കുട്ടിയുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം നോക്കുമ്പോഴാണ് അതൊരു വലിയൊരു അസുഖമാണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ പകരം വീട്ടാൻ പോകുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ കഥാപാത്രം പറയുന്നു, ബാലു നീ നിന്റെ മകനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ വീണ്ടും അതേ സമയത്ത് പാട്ടൊക്കെ വരുന്നു. അങ്ങനെ മമ്മൂട്ടിയും കുട്ടിയും തമ്മിലുള്ളൊരു ബന്ധമാണ് ഈ സിനിമയിൽ വളരെ രസകരമായിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു അച്ഛൻ മകൻ എന്നുള്ള റിലേഷൻസിനെ ഒരു ഒരു എന്താ പറയുക, ഒരു ഹിറ്റ് ചേരുവയിൽ ഒരുക്കെയാണ് ഫാസിൽ ചെയ്തത്. എനിക്കതിലെ ആദ്യം കാണുമ്പോൾ ഓർമ്മ വരുന്നത് ചെറുപ്പത്തിൽ നമ്മളൊക്കെ കണ്ടിച്ചിരിക്കുന്ന അതിൽ ശങ്കരാടിയുടെ ക്യാരക്ടറുണ്ട്. അപ്പോ കുട്ടീനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിട്ട് വരുന്നത് അങ്ങനെ എന്താ. അപ്പൊ ശങ്കരാടിയുടെ മുഖത്ത് ചാണകം എറിയുന്ന സീനില്ലേ, ചെറുപ്പത്തിലെ കണ്ട് കൂടുതൽ ചിരിച്ചിരിക്കുന്ന സാധനമാണ് അത്, ആ സംഭവം. പിന്നെ അതൊക്കെ തന്നെയാണ് മമ്മൂട്ടി ഇതിന്റെ ഇടയ്ക്ക് ഒരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് മറ്റേ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ സാധനങ്ങളൊക്കെ തെറിച്ചു പോകുന്നു. ഇപ്പോഴും വന്ന് കണ്ടതിൽ ഓർമ്മ നിൽക്കുന്ന അങ്ങനെ കുറച്ച് സീനുകൾ. അതെ, പിന്നെ മാത്രമല്ല ലാസ്റ്റ് ഈ കുട്ടിയും കൊണ്ട് കുട്ടിയുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി മമ്മൂട്ടി എടുത്തു പോകുമ്പോ ഈ ശോഭന, അതായത് മരിച്ചുപോയ ഭാര്യ ഇങ്ങനെ വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ സമയത്ത് ശോഭന, നമ്മൾ ചെറിയ അടുത്താണത് കണ്ടത്, അപ്പൊ ചെറിയ സമയത്ത് കണ്ടപ്പോ ശോഭന മരിച്ചില്ലേ, മരിച്ചോ, ഇത് പ്രേതമാണോ, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനൊക്കെ ഉള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഫാസിലിന്റെ ആ വർഷത്തെ 92 ഇറങ്ങി ഏതാണ്ട് 200 തകർത്തോടിയ ചിത്രമായിരുന്നു പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മമ്മൂട്ടിയും മമ്മൂട്ടിയും ഒരു കുട്ടിയും ഉണ്ടായിരുന്ന സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇതിലെ പാട്ടുകളൊക്കെ ഓലത്തുമ്പത്തിരുന്ന് ഉയലാടും, അത് എവർഗ്രീൻ ആണ്. എവർഗ്രീൻ ആണ് ഇന്ന് പാട്ട് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ബിച്ചു തിരുമലയെ കൂടിയിട്ട് അല്ലേ. അതെ, ഉറക്കാതിരിക്കാൻ വയ്യ. ഓക്കെ, അപ്പോ ഇനി നമുക്ക് അടുത്ത ഇനിയിപ്പോ സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരമായിരിക്കും. അപ്പൊ സിഗേഷിന് വീണ്ടും ഒരു നറുകൂടി വീണ്ടും കറക്കണം കറക്കണം എന്നാ ശരി, കറക്കില്ലെങ്കിൽ കുഴപ്പമില്ല, സംഭവം എടുത്താൽ മതി.
ഇഷ്ട സീന് എന്റെ മനസ്സിലുള്ള ഇഷ്ട സീൻ എന്ന് പറയുമ്പോ ആ ഒരു ഹോസ്പിറ്റലില് ഒരു വൈകാരികമായിട്ടുള്ള സീനാണ്. അതായത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മമ്മൂട്ടി കുട്ടിക്ക് കുട്ടി വീണിട്ട് അതായത് ഈ വില്ലനുമായിട്ടുള്ള രവീന്ദ്രനുമായിട്ടുള്ള സംഘർഷത്തിനിടയിലാണ് കുട്ടി നിലത്ത് വീഴുന്നതും തല അടിച്ചു പോകുന്നതെന്ന് അറിയുന്നു. അപ്പം മമ്മൂട്ടി പകരം വീട്ടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് സുരേഷ് ഗോപി, അതായത് സുരേഷ് ഗോപി ആണ് ഡോക്ടർ, സുരേഷ് ഗോപി മമ്മൂട്ടിയെ തടഞ്ഞുകൊണ്ട് ബാലു ഒരിക്കലും നിന്റെ മകനെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ മമ്മൂട്ടിയുടെ മുഖത്ത് വിരിയുന്ന ഭാവുകളുണ്ട്. അതായത് ഇപ്പൊ ഈ അടുത്ത കാലത്തും പല ട്രോളുകളിലും ചില കളിക്കാർ ഔട്ടായാലും നമ്മൾ ഈ സ്പോർട്സിന്റെ ചില സ്പോർട്സ് ഗ്രൂപ്പിലൊക്കെ ചില കളിക്കാർ വളരെ പ്രതീക്ഷയോടുകൂടി വന്ന് ഔട്ടാകുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ സങ്കടം വരുന്ന ഒരു മുഖമുണ്ട് ആ സമയത്തുള്ള ആ ലുക്ക്. അപ്പൊ മമ്മൂട്ടി നീ ഞാനവനെ സ്നേഹിച്ചില്ല എന്ന് മാത്രം പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സീനുണ്ട്. അതായത് പുള്ളി പുള്ളിയുടെ സ്നേഹം ആദ്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണ്. അത് വാക്കുകളിലൂടെ ആണെങ്കിലും ഈ ഡോക്ടറായ സുരേഷ് ഗോപിയോട് പറയുന്ന ആ സീൻ അത് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. സിഗേഷൻ ഏത് സീനാണ് മനസ്സിലുള്ളത്? ഞാൻ എനിക്ക് ചെറുപ്പത്തിലെ കണ്ടതിൽ കൂടുതലായിട്ട് ഓർത്തിരിക്കുന്നത് അന്ന് ഭയങ്കര തമാശയൊക്കെ ആയിട്ട് ഉള്ളതുകൊണ്ട് അതിന്റെ ഇതിൽ രസകരമായിട്ട് ഈ ശങ്കരാടി വരുന്ന സീനും ഈ ചാണ പറയുന്ന സീനൊക്കെ ആയിരുന്നു നമ്മൾ അന്ന് കണ്ട് ആസ്വദിച്ചോണ്ടിരുന്ന സീനായിരുന്നു. മരത്തിന്റെ മുകളിൽ കയറി അത് തന്നെ അങ്ങനെ തമാശയുള്ള സീനുകളായിരുന്നു ആ സമയത്ത് കൂടുതൽ ഓർത്തു. ഞാനെടുക്കാം ഈ ചിത്രം റീമേക്ക് ചെയ്താൽ ഈ ചിത്രം ആ സമയത്ത് വേറൊരു ഭാഷയിലേക്ക് ഇറങ്ങിയിരുന്നു. അപ്പം ഈ ചിത്രം റീമേക്ക് ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും അതില് സിഗേഷിന്റെ അഭിപ്രായത്തില് മലയാളത്തിലേക്ക് വരുമ്പോൾ വേണമെങ്കിൽ കുറച്ചു നാളൊക്കെ കൂടി കഴിഞ്ഞിട്ട് ദുൽഖറിന് വീണ്ടും റീമേക്ക് ചെയ്തിട്ട് അല്ലെ ദുൽഖർ അങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നിയത് കേട്ടോ പെട്ടെന്ന് പറഞ്ഞതാണ്. വേറെ ഭാഷയിലേക്ക് മാറ്റുകയാണെങ്കിലും അതേ കാലത്ത് തന്നെ വേറെ ഭാഷയിലേക്ക് മാറ്റുകയാണെങ്കിലും ആരായിരിക്കും അതേ കാലത്ത് തമിഴിലേക്കൊക്കെ മാറ്റുകയാണെങ്കിലും അന്ന് കമൽഹാസനും അല്ലേ കമൽഹാസൻ ആപ്റ്റ് ആയിരിക്കും അല്ലേ എന്നാണ് തോന്നുന്നത് കമൽഹാസനാണ്. അതെ, പക്ഷെ ഇതില് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് റീമേക്ക് ചെയ്യാവുന്ന ഒരു പടമാണ്. അതായത് ഇതിനകത്ത് വേറൊരു ഇത് ഭാഷ ഇപ്പം മലയാളത്തിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ. ഏത് ഭാഷയിലേക്കും റീമേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്ട് പ്ലോട്ടാണ് അത്. അപ്പം ഇക്കാലത്ത് ചെയ്യുകയാണെങ്കിൽ ദുൽഖറൊക്കെ വരികയാണെങ്കിൽ അതിന് വേറൊരു കളർ. തമിഴിലിപ്പോഴാണെങ്കിൽ വിജയൊക്കെ ആണെങ്കിൽ കുറെ കൂടി ഓടാൻ സാധ്യതയുള്ളത്. വിജയാകുമ്പോ ഇതില് വേറൊരു രക്ഷകൻ, അതായത് ഈ വില്ലനൊക്കെ രവീന്ദ്രന്റെ കാര്യമൊക്കെ കട്ട പോകുകയായിരിക്കും. രവീന്ദ്രൻ വെറുതെ വിടാൻ സാധ്യതയില്ല, കാരണം സ്വന്തം മകനെ ഈ നിലയിലാക്കിയിട്ട് രവീന്ദ്രൻ അങ്ങനെ ഒരു രവീന്ദ്രനൊന്നും പോരാ. അതായത് രവീന്ദ്രന്മാരെ തല്ലി ഒതുക്കിക്കൊണ്ട് വിജയ് രംഗപ്രവേശം ചെയ്യുന്നൊരു സംഭവമായിരിക്കും നമുക്ക് കാണാനുണ്ടാവുക. അതുമാത്രമല്ല ഡോക്ടറൊക്കെ ഈ സുരേഷ് ഗോപിനെ പോലുള്ള ഡോക്ടറായിട്ട് ചിലപ്പം വിജയ് സേതുപതി ആൾക്കാർ വരുമ്പോൾ പുള്ളി വേറെ സ്റ്റൈലിലൊക്കെ ഡയലോഗ് പറയുന്നതൊക്കെ രസകരമായിട്ടുള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ ഇനി സിഗേഷന് വീണ്ടും എടുക്കാം. കമോൺ, ചിത്രത്തിൽ അധികമാരും അറിയാത്ത ഇൻഫോ യെസ് ചിത്രത്തിൽ അധികം ആരും അറിയാത്ത ഇൻഫോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായതുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ കണ്ടു കാണാൻ സാധ്യതയുള്ളതാണ്. ഒന്ന്, സിനിമ സംവിധാനം ചെയ്ത ഫാസിലിന്റെ മകൻ എന്ന കുട്ടിയായിരുന്ന ഫഹദ് ഫാസിൽ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഫർഹാനും ഉണ്ട് അല്ലെ, അത് കൂടാതെ വേറൊരാൾ കൂടി ഉണ്ട്, സോബിൻ ഉണ്ട്. സോബിൻ ഷാഹിദ് ബാലതാരങ്ങളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഈ തപ്പിപ്പോ ഫർഹാൻ ഫാസിലിനെ കണ്ടില്ല, ഫഹദും സോബിനും അഭിനയിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ചെറിയ വേഷത്തിൽ, ചെറിയ അതായത് കാക്ക പൂച്ച പാട്ടിനിടക്ക് വരുന്ന ചെറിയ കുട്ടികൾ നമ്മളിപ്പോ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ചിലപ്പം നമുക്ക് ഫഹദിനെയും സൗബിനെയും ഒക്കെ തിരിച്ചറിയാൻ കഴിയും. പിന്നെ മാത്രമല്ല വേറൊരു ഇൻഫോ, അത് അധികം അറിയോ എന്നറിയില്ല, അതായത് സുരേഷ് ഗോപി ഈ സിനിമയിൽ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ആയിരുന്നില്ല കാസ്റ്റ് ചെയ്തിരുന്നത്, മുരളിയായിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത് സുരേഷ് ഗോപിയുടെ വേഷത്തിൽ. കാരണം മുരളി ആ സമയത്ത് മമ്മൂട്ടിയുടെ ഏറ്റവും ഇഷ്ട പേരായിരുന്നു, അമരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവര് തമ്മിൽ ഒരു നല്ലൊരു കോംബോ ഉള്ള ഒരു സമയമായിരുന്നു. പക്ഷെ ആ സമയത്തിൽ മുരളിയുടെ ഡേറ്റ് ക്ലാഷും മറ്റുമൊക്കെ ഉണ്ടായി. സുരേഷ് ഗോപി അവസാന നിമിഷമാണ് ഈ ചിത്രത്തിലേക്ക് വന്നത് എന്ന വലിയ ഒരു ഇൻഫോ കൂടി ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഔട്ട്ക്ലാസ് ഇപ്പോൾ മൊബൈൽ ആപ്പിലും, ഇപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് 1 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ പൂർണ്ണമായും സൗജന്യമായി ലഭിക്കുന്നു. ഈ ഓഫർ മാർച്ച് 31 വരെ മാത്രം. അടുത്തത് ഞാൻ എടുക്കാം. ഇന്ന്
ഈ സിനിമ കാണുമ്പോൾ ഈ സിനിമ വരുന്നതായിരിക്കും കുറെ നൊസ്റ്റാൾജി ഓർമ്മ വരും. പാട്ടൊക്കെ കേൾക്കുമ്പോ ഇപ്പോഴും പഴയ ചെറുപ്പത്തിലെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ ഒരു കഥ കൂടി ഓർമ്മ വരും. ആ സ്കൂളിലെ ലീഡറൊക്കെ ആയിരുന്നു. അപ്പൊ അവൻ പറയുന്നത് ചെറുപ്പത്തിലെ ഈ മമ്മൂട്ടിയുടെ മകനായിട്ട് അഭിനയിക്കാൻ വേണ്ടിട്ട് അവനെയായിരുന്നു ഇത് സെലക്ട് ചെയ്ത് അവൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലും ബഹളം ഒക്കെ ആയതുകൊണ്ട് തിരിച്ചു പറഞ്ഞു വിട്ടിട്ടാണ് പുതിയ ആളെ കൊണ്ടുവന്നിരുന്നത്. അന്ന് പിള്ളേരെ രീതികളൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്നിരുന്നു ആ കഥ. ഇപ്പഴാ കൂട്ടുകാരനാണ് സിനിമ ചെയ്തൊക്കെ കാണുമ്പോൾ ഓർമ്മ ഓർമ്മ വരുന്നത്. ഓ ചിലപ്പോ ആലപ്പുഴ ആയിരിക്കും. ആലപ്പുഴയാണ് വീട്. ആലപ്പുഴയാണ് ആലപ്പുഴ. കൂട്ടുകാരൻ പറഞ്ഞത് ശരിയായിരിക്കാനുള്ള സാധ്യത ഉണ്ട്, എനിക്കറിയില്ല. സ്വഭാവം വെച്ചിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഈ സിനിമ ഇപ്പൊ കാണുമ്പോ നമുക്ക് പിന്നെ എന്താ പറയാ, നമുക്ക് മിസ് ചെയ്ത കുറെ അഭിനേതാക്കളുണ്ട്. ഇപ്പൊ ശങ്കരാടി എന്നുള്ള താരത്തിനൊക്കെ നമുക്ക് ഓർമ്മ വരും. കാരണം ശങ്കരാടി ഏറ്റവും നന്നായിട്ട് തിളങ്ങിയ സിനിമകളിലൊന്നായിരുന്നു. ശങ്കരാടി ആ സമയത്ത് നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒരു താരമായിരുന്നു ശങ്കരാടി. ഓർമ്മ വരുന്നുണ്ട്. പിന്നെ ഇന്നസെന്റ്, പിന്നെ ഈ പിന്നെയുള്ളത് അതിൽ നടി നായികയായിട്ട് വന്ന സീത എന്ന് പറയുന്ന ക്യാരക്ടർ. ഒരു പക്ഷെ ഞാൻ വേറെ സിനിമകളൊന്നും കണ്ടിട്ടില്ല. അന്ന് കണ്ടല്ലാതെ പിന്നെ ഓർക്കുന്നില്ല. പിന്നെ മാത്രമല്ല രവീന്ദ്രൻ എന്നുള്ള ആളുടെ, രവീന്ദ്രൻ എന്ന നടനെ നമ്മള് പിന്നെ പല സിനിമകളിലും ആ സമയത്ത് ഒരു ഭീകരനായിട്ടുള്ള വില്ലനായിട്ട് കണ്ട ഒരു സന്ദർഭമായിരുന്നു. രവീന്ദ്രൻ എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ ഡിസ്കോ ഡാൻസ് ഓർമ്മ വരും. അതിനൊപ്പം തന്നെ രവീന്ദ്രന്റെ വില്ലത്രം കലർന്ന കഥാപാത്രങ്ങളൊക്കെ ഓർമ്മ വരും. പക്ഷെ ഈ അടുത്ത കാലത്ത് കെട്ടുകളാണ് എന്റെ മാലാഖ എന്നുള്ള സിനിമയിൽ രവീന്ദ്രൻ വീണ്ടും ആ ട്രാക്കൊക്കെ മാറ്റി കോമഡി ലൈനിലേക്ക് വന്നു. അപ്പം ഒരു ഒരു നടന്റെ ഒരു പരിണാമമാണ്. അതിലും അപ്പോഴും അദ്ദേഹം ആ ഒരു ഡിസ്കോ ഡാൻസ് ഒരു സ്റ്റെപ്പിലെങ്കിലും ഒരു സ്റ്റെപ്പിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിനിമ ഇപ്പോ കാണുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ശങ്കരാടി രവീന്ദ്രന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇനി സികേഷ് എടുത്തോ. ഇഷ്ട ഡയലോഗ് നമ്മൾ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ബാലു അവനെ ഞാൻ സ്നേഹിച്ചില്ലായിരുന്നു. ബാബയുടെ ഒരു ബാലു അവനെ ഞാൻ സ്നേഹിച്ചിരുന്നില്ല എന്ന് മാത്രം നീ പറയരുത്. ആ പോട്ടെ, അത്രയും ആവുക. അടുത്തത് സംഗീതം. സംഗീതം എന്നുള്ളത് ഇപ്പോഴും എവർഗ്രീൻ ആണ് ഈ സിനിമയിൽ. എല്ലാ പാട്ടുകളും അല്ലേ, എല്ലാ ഗാനങ്ങളും ഭയങ്കര രസകരമായ പാട്ടുകളാണ്. നമ്മൾക്ക് ഓർമ്മിക്കത്തക്കതായിട്ടുള്ള പാട്ടുകളാണ്. ഇപ്പൊ എൻ പൂവേ എന്നുള്ള പാട്ട് എസ് ജാനകിയുടെ സ്വരത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ അത് ശരിക്കും ആ ഒരു വെള്ളവും മറ്റേ പുകയൊക്കെ ആയിട്ട് ഒഴുകി വരുന്ന പ്രതീതിയിലാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ പാട്ടിനൊപ്പം തന്നെ ഈ എസ് ജാനകിയുടെ സ്വരത്തിനൊപ്പം തന്നെ കൃത്യമായ ഫ്രെയിം മനസ്സിൽ വരികയാണെങ്കിൽ ആ പാട്ടുകൾ എത്രത്തോളം അനശ്വരമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ മാത്രം കാക്ക പൂച്ച എന്നുള്ള പാട്ട് തന്നെ അതൊരു ഓളപ്പാട്ടാണ്. ഇപ്പോഴും ചിലപ്പം ഗാനമേളയിലൊക്കെ ആളുകൾ പാടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഓലത്തുമ്പത്തിരുന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആ പാട്ട് പാടുമ്പോ ആ പാട്ട് പെട്ടെന്ന് മനസ്സിൽ വരുമ്പോ ഒരു കുട്ടിയെ ഇങ്ങനെ കുളിപ്പിക്കുന്ന വെള്ളം കോരി കുളിപ്പിക്കുന്ന കൃത്യമായിട്ട് നമ്മൾ ചില പാട്ടുകൾ എന്താ പറയാ നമുക്ക് കൃത്യമായ ഫ്രെയിം മനസ്സിൽ വരും. ഓലത്തുമ്പത്തിരുന്ന് ഉയലാടും ചില പൈങ്കിളി എന്റെ രാജഗോപാലനെ എന്റെ ബാലഗോപാലൻ എന്റെ ബാലഗോപാലനെ എന്നെ തേപ്പിക്കുമ്പോ പാടേടി. ഓ ആ വരികൾ കേൾക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു കുട്ടിയെ നമുക്ക് കുളിപ്പിക്കാൻ തോന്നുന്ന ഒരു ഫീലാണുള്ളത്. അതെ, ഭയങ്കര ഹിറ്റാണ്. അതിലെ പാട്ടുകളെല്ലാം സംഗീതം കൊടുത്തിരിക്കുന്നത് ഇളയരാജ ബിജു തിരുമലയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. പിന്നെ അന്ന് അതിന്റെ കാസ്റ്റ് ഒക്കെ പുറത്തിറക്കിയിരുന്നത് യേശുദാസിന്റെ തരംഗിണിയായിരുന്നു. തരംഗിണിയാണ് അതിലെ പാട്ടുകളും കാസ്റ്റുകളും ഒക്കെ പുറത്തിറക്കി. എല്ലാ പാട്ടുകളും വളരെ ഹിറ്റുമായിരുന്നു അക്കാലത്തും ഇക്കാലത്തും. എപ്പോഴും ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങളായിരുന്നു. ഇളയരാജ ഇളയരാജ ടച്ച് അല്ലേ. അതെ അതെ, തീർച്ചയായിട്ടും ഇളയരാജയുടെ ഒരു മാന്ത്രികത തന്നെ. അത് സീകേഷൻ എടുത്തോളൂ. ഫാസിലിന്റെ സിനിമകൾ പ്രത്യേകത എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ അത് പിന്നീട് ആ സിനിമകൾ ചുവട് പിടിച്ച് ഒരു നാലഞ്ച് സിനിമകളെങ്കിലും ആളുകൾ ട്രെൻഡ് സെറ്റേഴ്സ് ആണ് ഫാസിലിന്റെ പടങ്ങൾ. നമുക്കറിയാം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുമ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം പലരും നരേന്ദ്രൻ സ്റ്റൈലിലൊക്കെ മുടി നീട്ടി വളർത്തി പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതേപോലെ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുമ്പം ഇതേപോലെ, അതായത് ഒരു ടിപ്പിക്കൽ അച്ഛൻ എന്നുള്ള രൂപത്തിലുള്ള ഒരു 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 പ്രതീതി ആ സിനിമക്ക് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല എല്ലാം ഒരു ട്രെൻഡ് സെറ്റഡ് ആയിരുന്നു ആ പടം.
ഫസിൽ ആ സമയത്ത് ഇറങ്ങിയ ഒരുപാട് പടങ്ങളുണ്ട്. ആ പടങ്ങളൊക്കെ മണിച്ചിത്ര താഴെയൊക്കെ ഇവരുടെ സുവർണകാലം കൂടിയിട്ടല്ലായിരുന്നു ആ സിനിമകളൊക്കെ വന്നുകൊണ്ടിരുന്ന അതേ സമയത്തായിരുന്നു. ആ ഒരു കാലഘട്ടം കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന പടങ്ങളായിരുന്നു അത്. അപ്പം അടുത്തത് ഞാനെടുക്കാം സംവിധാനം. സംവിധാനം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫാസിൽ മലയൻ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് സിനിമ നിർമ്മിക്കുന്നുണ്ട്. നിർമ്മിക്കുകയാണ് മലയൻ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഫാസിലിന്റെ തന്റെ മകനെ വെച്ചിട്ടൊരു സിനിമ നിർമ്മിക്കുകയാണ്. ഇതിനു മുമ്പ് കയ്യെത്തും ദൂരത്ത് എന്ന് പറഞ്ഞ ഒരു സിനിമ 2002 മകനെ വെച്ച് ഫഹദ് ഫാസിലിനെ വെച്ച് അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു. ഇപ്പം മകനെ വെച്ച് ഒരു സിനിമ നിർമ്മിക്കുകയാണ്. അതിന്റെ അഭിനയത്തിൽ കൂടി മരക്കാറിലൊക്കെ ഗംഭീര വേഷമാണ് അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഉണ്ട്. അപ്പൊ ഫാസിൽ എന്നുള്ളത് പുള്ളി ഈ അഭിനയം അതായത് സംവിധായകൻ എന്നുള്ള കുപ്പായം അയച്ചു വെച്ച് ഇപ്പം വേറെ മേഖലകളിലേക്ക് കൂടി രംഗപ്രവേശം ചെയ്യാനുള്ള ഒരുക്കാണ്. അപ്പൊ ഒന്ന് ഒരു ഇത് എന്റെ കയ്യിൽ കുറേ നായിക നായിക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സീന ഡാഡി എന്ന കഥാപാത്രമാണ് മീനാക്ഷി എന്ന വേഷത്തിൽ ഈ ചിത്രത്തിൽ നായികയായി വരുന്നത്. സീന ഡാഡി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അധിക സിനിമകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ സീന ഡാഡിയുടെ പെർഫോമൻസ് ഇതിൽ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അതായത് അപ്പൂസ് എന്ന ക്യാരക്ടറിനെ മമ്മൂട്ടിയുടെ മകനായി മകന്റെ കൂടെയുള്ള അവരുടെ പെർഫോമൻസും അവരുടെ ഒരു കോംബോ ഒക്കെ എന്താ പറയാ ആളുകള് മനോഹരമായി അതായത് ആളുകൾ കൊണ്ടാടിയ വേഷമായിരുന്നു സീന ഡാഡിയുടേത്. ശോഭന ഒരു ശോഭന എനിക്ക് തോന്നുന്നു ഒരു ഗസ്റ്റ് റോള് പോലെയാണ് ശോഭനയുടെ ഒരു എക്സ്റ്റെൻഡഡ് ഗസ്റ്റ് റോള് പോലെയായിരുന്നു ശോഭനയുടെ വേഷം. ശോഭന പക്ഷേ ആ പാട്ട് സീനിലായിരുന്നു. അതായത് രണ്ട് രൂപത്തിൽ അതായത് ശോഭനയുടെ വോയിസിലാണ് ഓലത്തുമ്പത്തിരുന്നു ഒരു കേസറ്റ് രൂപത്തിലാണ് വരുന്നത്. അതുപോലെ ഈ അവസാന ഘട്ടങ്ങളിൽ എൻ പൂവേ എന്ന് പറഞ്ഞിട്ട് വരുന്ന സീൻ. അപ്പൊ ഈ രണ്ട് ഇവർ രണ്ടുപേരും വരുന്ന നായിക നായകര നായിക എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ മുഖമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോ ഇനി അടുത്തത് അവസാനം നായകൻ നായകൻ മലയാള സിനിമയുടെ മെഗാസ്റ്ററായ മമ്മൂട്ടിയാണ് ഈ സിനിമയിലെ നായകൻ. ഇതിൽ തന്നെ മമ്മൂട്ടി വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ സിനിമയില്. എന്താണ് മമ്മൂട്ടി ഉപയോഗിച്ച കാറ് ആ സമയത്ത് ഈ ടാറ്റ എസ്റ്റേറ്റ് എന്നുള്ള കാറ് വന്നു തുടങ്ങിയത് ഉണ്ടായിരുന്നു. പക്ഷേ അത് മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധി ആർജിച്ചത് ഈ സിനിമയിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന രംഗങ്ങളിലൂടെയാണ്. അതായത് ഈ കാർ വാഹനങ്ങളോടുള്ള ഒരു കമ്പം ഭയങ്കര പ്രശസ്തമാണല്ലോ. അതെ അതെ അതെ. അപ്പൊ ഇതില് കൃത്യമായിട്ട് ഈ മകനെയും കൊണ്ട് ഈ കാറിന്റെ ബോണറ്റിലൊക്കെ ഇരുത്തിയിട്ടുള്ള ഫോട്ടോസും അതിന്റെ വീഡിയോസും അത് ഭയങ്കരമായിട്ട് ആളുകൾക്കിടയിൽ വ്യാപിച്ചിരുന്നു. കാരണം ഒരേ സമയം തന്നെ മമ്മൂട്ടിയുടെ റിയൽ ലൈഫ് ക്യാരക്ടറും ഇതേപോലെ തന്നെയാണെന്ന് പലപ്പോഴും ഇന്റർവ്യൂവിൽ പറയാറുണ്ട്. അതായത് ഏറ്റവും പുതിയ സംഭവങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹം കാണിക്കുന്ന ഒരു ത്വര പുതിയ മൊബൈൽ ഫോണുകളായാലും ഗാഡ്ജറ്റുകളായാലും പുതിയ മൊബൈൽ ഫോണുകളായാലും ഗാഡ്ജറ്റുകളായാലും ഒക്കെ അദ്ദേഹം അത് കാണിക്കാനുള്ള ഒരു ഇതിന്റെ ടെൻഡൻസി ഇതിനകത്ത് കാണിക്കാണ്. ഇതിനകത്തും കൃത്യമായിട്ട് ഒരു നായകൻ എന്നുള്ള രൂപത്തിൽ അദ്ദേഹവും മകനും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ മമ്മൂട്ടിയുടെ വൈകാരിക രംഗങ്ങൾ അത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നതാണ്. വേറെ പലർക്കും ഇപ്പം മറ്റു താരങ്ങൾക്ക് അവരുടെ സെൻറ്റി അല്ലെ അവരുടെ റൊമാൻസ് രംഗങ്ങളായിരിക്കും കൂടുതൽ അവർ അതിന്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് അല്ലെങ്കിൽ വേറെ ഫൈറ്റിന്റെ പേരിലായിരിക്കും. പക്ഷെ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു സെൻറ്റി ഭാവങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് വൈകാരിക രംഗങ്ങൾ ഏറ്റവും നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ടാറ്റ എസ്റ്റേറ്റ് എന്നുള്ള കാറും അദ്ദേഹം മലയാളികൾക്കിടയിൽ സുപരിചിതമാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാം കഴിഞ്ഞു ഇത് കഴിഞ്ഞു ഇതിനകത്തുള്ള സംഭവം ഇതിനകത്തേക്ക് മാറി. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അതായത് നമ്മൾ പപ്പയുടെ സ്വന്തം അപ്പൂസിന്റെ വിശേഷങ്ങൾ മൊത്തം ഇതിനകത്തേക്ക് പങ്കുവച്ചു കഴിഞ്ഞു. നമുക്ക് അറിയാവുന്ന വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു ദിവസം മറ്റൊരു സിനിമയുമായി കാണാം. അതുവരേക്കും വിടാം. ഓക്കെ. Get the man with the plan right here. Bring it swagger down, man, right here.